ആഭ്യന്തര കലാപം നടക്കുന്ന ശ്രീലങ്കയിലേക്ക് സൈന്യത്തെ അയക്കില്ലെന്ന് ഇന്ത്യ. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെയുടെയും പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയുടെയും വസതികളിൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തിയപ്പോൾ കൊളംബോയിലേക്ക് ഡൽഹിയിൽ നിന്നും കമാൻഡോകളെ അയച്ചെന്ന വാർത്ത ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിഷേധിച്ചു. ശ്രീലങ്കയിലേക്ക് ഇന്ത്യ സൈന്യത്തെ അയച്ചുവെന്ന് ചില മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾ വ്യാജമാണ്. ഇപ്പോൾ നടക്കുന്നത് ലങ്കയിലെ ആഭ്യന്തരകാര്യമാണ്. ഈ റിപ്പോർട്ടുകളും അത്തരം വീക്ഷണങ്ങളും ഇന്ത്യൻ സർക്കാരിന്റെ നിലപാടല്ലെന്ന് ഇന്ത്യൻ ഹൈക്കമ്മീഷൻ പുറത്തിറക്കിയ ഔദ്യോഗിക പ്രസ്താവനയിൽ വ്യക്തമാക്കി. ശ്രീലങ്കൻ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെയെ രാജ്യം വിട്ട് മാലദ്വീപിലേക്ക് കടക്കാൻ സഹായിച്ചത് ഇന്ത്യയാണെന്ന ആരോപണവും ശ്രീലങ്കയിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷൻ നിഷേധിച്ചു. ആരോപണം അടിസ്ഥാനരഹിതവും ഭാവനാപരവുമാണെന്ന് അധികൃതർ വ്യക്തമാക്കി. ശ്രീലങ്കൻ ജനതയ്ക്കുള്ള പിന്തുണ തുടരുമെന്നും ഇന്ത്യ അറിയിച്ചു. സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതിനെ തുടർന്ന് ജനങ്ങൾ കൊട്ടാരം കയറിയതിനു പിന്നാലെ അപ്രത്യക്ഷനായ ഗോട്ടബായ വ്യോമസേനയുടെ പ്രത്യേക വിമാനത്തിലാണ് ബുധനാഴ്ച രാവിലെ മാലദ്വീപിലേക്ക് കടന്നത്. ഭാര്യ ലോമ രാജപക്സെയും രണ്ട് അംഗരക്ഷകരും ഒപ്പമുണ്ട്. ഗോട്ടബായ ഇന്ന് രാജിവെക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നതിനിടെയാണ് നീക്കം. രാജിവെക്കാതെയാണ് അദ്ദേഹം രാജ്യം വിട്ടത്. സൈന്യത്തിന്റെ പരമോന്നത കമാൻഡർ ഇപ്പോഴും ഗോട്ടബായ തന്നെയാണ്. പ്രസിഡന്റിന് ഭരണഘടന അനുവദിക്കുന്ന തരത്തിലാണ് യാത്ര ഒരുക്കിയതെന്ന് വ്യോമസേനയും അറിയിച്ചു. പ്രക്ഷോഭം രൂക്ഷമായതിനെ തുടർന്ന് ലങ്കയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മാലദ്വീപിലേക്ക് പോയ പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെ ഇടക്കാല പ്രസിഡന്റായി പ്രധാനമന്ത്രി റനിൽ വിക്രമസിംഗയെ നിയമിച്ചതായി സ്പീക്കറെ അറിയിച്ചു. സ്പീക്കർ ഇടക്കാല പ്രസിഡന്റായി വിക്രമസിംഗയെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പ്രസിഡന്റ് പ്രധാനമന്ത്രിക്ക് അധികാരം കൈമാറിയെന്നും സ്പീക്കർ അറിയിച്ചു. ശ്രീലങ്കയിൽ ആഭ്യന്തര കലാപം പൊട്ടിപ്പുറപ്പെടുകയും പ്രസിഡന്റ് ഗോട്ടബായ രാജപക്സെ ഒളിച്ചോടുകയും ചെയ്ത സാഹചര്യത്തിൽ ഇന്ത്യയിലും അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, വൺ നേഷൻ മീഡിയ.